നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രിയായ വീട്ടമ്മയെ കാർ കയറ്റിക്കുന്ന സംഭവത്തിൽ ഒന്നാം പ്രതി അജ്മലിനെതിരെ കാറിൽ ഒപ്പമുണ്ടായിരുന്ന രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയുടെ നിർണായകമായ മൊഴി. അജ്മൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചുവെന്നാണ് ഡോക്ടർ ശ്രീകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. കാർ സ്കൂട്ടറിലടിച്ച് നിലത്ത് വീണ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ശ്രീകുട്ടി പറയുന്നത്. കാറിനടിയിൽ ആളുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. തന്റെ പണവും സ്വർണ്ണാഭരണങ്ങളും അജ്മൽ കൈക്കലാക്കിയിരുന്നു. ഇത് തിരികെ വാങ്ങാനാണ് അജ്മലിനൊപ്പം സൗഹൃദം നടിച്ച് തുടർന്നതെന്നും ശ്രീകുട്ടി പറയുന്നു. നിലവിൽ പ്രേരണാകുറ്റമാണ് ശ്രീകുട്ടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അജ്മലും സഹയാത്രിക ഡോക്ടർ ശ്രീകുട്ടിയും അപകടത്തിന്റെ തലേന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് രാസലഹരി ഉപയോഗിച്ചുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൽ ഇവർ ഒരുമിച്ച് താമസിച്ചുവെന്നും MDMA ഉപയോഗിച്ചുവെന്നും പോലീസ് പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. മുറിയിൽ നിന്ന് ലഹരി മരുന്ന് ഉപയോഗിക്കാനുള്ള ട്യൂബും മദ്യക്കുപ്പികളും കണ്ടെത്തിയിരുന്നു. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും മറ്റു രേഖകളും പോലീസ് പരിശോധിക്കുകയാണ്. പ്രതികൾ ലഹരിക്ക് അടിമകളാണെന്നും ഇവർക്ക് രാസലഹരി ലഭിച്ചതിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും പോലീസ് കോടതി അറിയിച്ചിട്ടുണ്ട്. ഒന്നാം പ്രതി അജ്മലുമായി നടത്തിയ തെളിവെടുപ്പിനിടെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. അപകടം നടന്ന ആനൂർക്കാവിൽ ജനം പ്രതിക്കെതിരെ പ്രതിഷേധമുയർത്തി ജീപ്പ് വളഞ്ഞു. നാട്ടുകാർ അക്രമാസക്തമാകുമെന്ന് ഭയന്ന് പ്രതികളെ പോലീസ് ജീപ്പിൽ നിന്നും ഇറക്കിയില്ല. പിന്നീട് ആണപൊട്ടിയ ജനരോക്ഷത്തിനു മുന്നിൽ പ്രതികളെ പുറത്തിറക്കാനാകാതെ പോലീസ് മടങ്ങുകയായിരുന്നു. തെളിവെടുപ്പിനിടെ പ്രതികളെ എത്തിക്കുന്നതറിഞ്ഞ് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് അപകടം നടന്ന ആനൂർക്കാവിൽ എത്തിയത്. മദ്യലഹരിയുള്ള കാറോട്ടത്തിൽ പൊലിഞ്ഞ കുഞ്ഞുമോളുടെ വിയോഗം ഉൾക്കൊള്ളാനാകാത്ത ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പോലീസ് വാഹനം തടയുകയായിരുന്നു. കുഞ്ഞുമോളുടെ മക്കളായ സൂഫിയയും ആൽഫിയയും ഉൾപ്പെടെ ഉറ്റവരെല്ലാം സങ്കട പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ശക്തമായ പോലീസ് സുരക്ഷയോടെ രണ്ടു തവണ പ്രതികളെ ആനൂർക്കാവിൽ എത്തിച്ചെങ്കിലും പുറത്തിറക്കാനായില്ല. കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടതോടെ രാവിലെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയപ്പോഴും ജന പ്രതിഷേധവുമായി എത്തിയിരുന്നു. തുടർന്ന് ഇരുവരും കരുനാഗപ്പള്ളിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പ്രതികൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ള കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ഹോട്ടലിലും ഭക്ഷണം കഴിച്ചിട്ടുള്ള ഹോട്ടലിലും തിരുവോണദിനത്തിൽ അപകടത്തിന് തൊട്ടുമുമ്പ് ഒരുമിച്ച് മദ്യപിച്ച സ്ഥലത്തും കാർ നൽകിയ സുഹൃത്തിന്റെ വീട്ടിലും അപകടത്തിനു ശേഷം കാർ ഉപേക്ഷിച്ച് ഓടിക്കയറിയ വീട്ടിലും ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുത്തിരുന്നു. കാർ നൽകിയ സുഹൃത്തിന്റെ മാതാവ് പ്രതി അജ്മലിനെ തിരിച്ചറിഞ്ഞു. അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും ഞായറാഴ്ച വൈകിട്ട് 5 മണിവരെയാണ് ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി വിട്ടിരിക്കുന്നത്. പ്രോസിക്യൂഷൻ 3 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. പ്രതികൾക്ക് മദ്യവും ലഹരി മരുന്നും ഉപയോഗിച്ചുവെന്ന പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പോലീസിന് നൽകിയതെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. പോലീസിന്റെ കസ്റ്റഡി ആവശ്യത്തെ പ്രതിഭാഗം എതിർത്തിരുന്നു. അപകടത്തിനു ശേഷം നാട്ടുകാർ ആക്രമിക്കുമെന്ന ഭയന്നാണ് കാറുമായി പാഞ്ഞതെന്നും കാറിന്റെ പിൻസീറ്റിലിരുന്ന ഡോക്ടറെ അനാവശ്യമായ പ്രതിയാക്കിയെന്നും പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടാൽ ജനങ്ങൾ ആക്രമിക്കുമെന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ സ്കൂട്ടറിൽ കാർ തട്ടിയതുവരെ മാത്രമാണ് അപകടമെന്നും തുടർന്ന് നടന്നത് ക്രൂരമായ നരഹത്യയാണെന്നും രക്ഷാപ്രവർത്തനത്തിന് മുതിരാതെ വണ്ടിയെടുക്കാൻ പ്രേരിപ്പിച്ച ഡോക്ടർ ഒരു പരിഗണനയും അർഹിക്കുന്നില്ല എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. പ്രതികളുടെ താമസസ്ഥലത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ വിശദമായ തെളിവെടുപ്പ് വേണമെന്നുമാണ് പ്രോസിക്യൂഷൻ അറിയിച്ചത്. 3 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുവെങ്കിലും 2 ദിവസം മാത്രമാണ് കോടതി അനുവദിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.